ഹായ് ഹലോ, എല്ലാവർക്കും അമ്മയ്ക്കൊരു സപ്പോർട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു, സേഫായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു മക്കളുള്ള വീട്ടിൽ നമുക്ക് വളർത്താവുന്ന ചെടികൾ, അതായത് പനിക്കൂർക്ക, നമുക്ക് അത്യാവശ്യം വേണ്ട ചെടികളാണ് നമ്മുടെ കുഞ്ഞു മക്കളുള്ള വീട്ടിൽ, അല്ലേ? അപ്പോൾ നമുക്ക് വളർത്താവുന്ന ചെടികളും വളർത്താൻ പാടില്ലാത്ത ഒത്തിരി ചെടികളുമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ കൂടെ ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൂക്കളും ചെടികളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളുള്ള വീട്ടിൽ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടേതാ പനിക്കൂർക്ക എന്ന് പറയുന്ന, ചില നാടുകളിൽ കഞ്ഞിക്കൂർക്ക, ഞവണ എന്നൊക്കെ പേര് പറയുന്ന പനിക്കൂർക്കയാണ്. വിട്ടുമാറാത്ത പനി, ചുമ, കഫക്കെട്ട്, നീർവീക്കം, അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്കുള്ളൊരു പ്രതിവിധിയാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീട്ടുമുറ്റത്തെ ഡോക്ടറെന്ന് പനിക്കൂർക്കയെ നമ്മളെ വിളിക്കുന്നത്. നമുക്ക് കുടിക്കാനുള്ള വെള്ളത്തിലും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള വെള്ളത്തിലും ഒക്കെ നമ്മൾ പനിക്കൂർക്ക ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഇതിന് മുൻപുള്ളൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ എങ്ങനെയാണ് പനിക്കൂർക്ക ചേർക്കുന്നതെന്നൊക്കെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഔഷധമെന്നാണ് പനിക്കൂർക്ക അറിയപ്പെടുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് കുഞ്ഞു മക്കളുള്ള വീട്ടിൽ പനിക്കൂർക്ക വേണം, നിർബന്ധമായും വേണം എന്ന് പറയുന്നത്. ഒട്ടും തന്നെ പരിചരണം ഇല്ലാത്ത ഒരു ചെടിയാണിത്. കുഞ്ഞുങ്ങൾക്ക് പനിയോ ജലദോഷമോ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നതിന് മുൻപ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന പേരിൽ ആദ്യം തന്നെ നമ്മുടെ പനിക്കൂർക്കയുടെ നീരെടുത്തിട്ട്, പനിക്കൂർക്കയോ തുളസിയോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ പനിക്കൂർക്കയുടെ നീരെടുക്കുന്നത് രണ്ട് മൂന്ന് വിധമുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാവേ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണ തുളസിയാണ്. അതായത് കൃഷ്ണ തുളസിയാണ്, തുളസി തന്നെ പലതരമുണ്ട്. കൃഷ്ണ തുളസിയുണ്ട്, രാമതുളസിയുണ്ട്. ഇത് കൃഷ്ണ തുളസിയാണ്, ഇതിൻ്റെ തണ്ടെല്ലാം കണ്ടില്ലേ, ഒരു വയലറ്റ് കളറ്. മറ്റേ രാമതുളസിയാണെങ്കിൽ തണ്ടിന് ഇത്രയും കളറ് കാണത്തില്ല, വെള്ള നിറമായിരിക്കും. അപ്പോൾ നമ്മൾ ഔഷധങ്ങളുടെ മാതാവ് എന്നാണ് കൃഷ്ണ തുളസിയെ അറിയപ്പെടുന്നത്. രാമതുളസിയേക്കാൾ ഒന്നുകൂടി ബെറ്റർ, കുറച്ചുകൂടിയൊക്കെ നല്ലത് നമ്മുടെ കൃഷ്ണ തുളസി തന്നെയാണ്. കഫക്കെട്ട്, പനി, ചുമ, മൂക്കൊലിപ്പ് എല്ലാത്തിനും നമ്മൾ തുളസി ഉപയോഗിക്കാറുണ്ട്, അല്ലേ? പ്രത്യേകിച്ച് കുട്ടികൾക്ക്, അതുപോലെ തന്നെ മുഖക്കുരുവിനും ഉദരത്തിലുണ്ടാകുന്ന കൃമിക്ക് നമ്മൾ തുളസി നല്ലൊരു മരുന്നായി ഉപയോഗിക്കാറുണ്ട്. കൃഷ്ണ തുളസി ഔഷധങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്, ഒരു കുഞ്ഞ് തൻ്റെ അമ്മയെ എങ്ങനെയാണ് സമീപിക്കുന്നത് അതുപോലെ തന്നെയാണ് എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു പ്രതിവിധിയായാണ് നമ്മൾ കൃഷ്ണ തുളസി ഔഷധങ്ങളുടെ കലവറ എന്ന് വേണമെങ്കിൽ കൃഷ്ണ തുളസിയെ നമുക്ക് വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഔഷധങ്ങളുടെ മാതാവെന്ന് കൃഷ്ണ തുളസിയെ അറിയപ്പെടുന്നത്. അടുത്ത നമുക്ക് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയ ഒരു സസ്യമാണ് കറ്റാർവാഴ. കറ്റാർവാഴയുടെ ഔഷധ ഗുണങ്ങൾ ഏറെ വൈവിധ്യമുള്ളതാണ്. നാടൻ ഒറ്റമൂലികളിൽ പ്രധാനമാണ് നമ്മുടെ കറ്റാർവാഴ. മുറിവുകളിൽ പൊള്ളലേറ്റാലോ ചർമ്മത്തിലെ അണുബാധ, ഇതെല്ലാം ഭേദമാക്കാൻ നമ്മുടെ കറ്റാർവാഴയ്ക്ക് കഴിയും. ഇതിൻ്റെ ജെല്ല് വളരെ ഫലപ്രദമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ കറ്റാർവാഴ ജെല്ല്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ അത് വളരെ നല്ലതാണ്. സൗന്ദര്യ സംരക്ഷണത്തിൽ ഒരു പ്രധാന പങ്കാണ് നമ്മുടെ കറ്റാർവാഴയ്ക്കുള്ളത്. അതുപോലെ തന്നെ സ്ത്രീജന്യമായ പല രോഗങ്ങൾക്കും കറ്റാർവാഴയ്ക്ക് ഏറെ പങ്കുണ്ട്. സൗന്ദര്യ സംരക്ഷണത്തിന് കറ്റാർവാഴ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ കുഴിനഖത്തിനും ഇതിൻ്റെ ജെല്ല് കുഴിനഖത്തിന് കുഴിനഖുകളെടുത്ത് ഇടുന്നത് ഏറെ ഉത്തമമാണ്. മുടിയുടെ സംരക്ഷണത്തിൽ കറ്റാർവാഴയ്ക്കുള്ള പങ്ക്, കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് നമ്മൾ തലയിലൊക്കെ തേക്കാറുണ്ട്, അല്ലേ? താരനും അതുപോലെ പെൻശല്യത്തിനും എല്ലാം കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ തേക്കുന്നത് വളരെ വളരെ നല്ലതാണ്.
മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും അലട്ടുന്ന ഒരുപാട് രോഗങ്ങൾക്ക് നല്ലൊരു പ്രതിവിധി തന്നെയാണ് നമ്മുടെ കറ്റാർവാഴ എന്ന ഔഷധ സസ്യം. നമ്മുടെ വീടുകളിലെല്ലാം സാധാരണയായി ഒട്ടും അങ്ങനെ സ്ഥലമൊന്നും ഒരുപാട് വേണ്ട, ചട്ടിയിലോ ചെറിയ ചെറിയ ചട്ടികളിലൊക്കെ വെച്ച് കൊടുത്താലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടും. അപ്പോൾ പനിക്കൂർക്ക, തുളസി, കറ്റാർവാഴ, ഇതുപോലെ തന്നെ ആര്യവേപ്പ്, ഇതെല്ലാം കുഞ്ഞു മക്കളുള്ള വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത്, ഒരു തൈയെങ്കിലും വെച്ച് പിടിപ്പിക്കുന്നത് ഏറെ നല്ലതാണ്. ഇതെല്ലാം കുഞ്ഞുമക്കളുള്ള വീട്ടിൽ നല്ലതാണ്. പക്ഷേ ആ കുഞ്ഞുമക്കളുള്ള വീട്ടിൽ വളർത്താൻ പാടില്ലാത്ത വിഷമയമുള്ള പോയിസണസ് ഉള്ള ചെടികളുമുണ്ട്. അതാണ് ഇനി നമ്മൾ കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കുന്ന ചെടികളാണ്. അധികവും കാണുമ്പോൾ ഇതിൽ പൂ വന്നുണ്ടാകത്തില്ല, കാണുമ്പോൾ നല്ല ഭംഗിയാണ് അല്ലേ. ഈ ഇലച്ചെടികളുടെ ഭംഗി കാരണം തന്നെയാണ്, നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇത് വെക്കുന്നത്. ഇതിന് വലിയ വെയിലൊന്നും പാടില്ല. ഈ ചെടി എന്ന് പറയുന്നത് ഡംകെയിൻ എന്നറിയപ്പെടുന്നതാണ്. ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നല്ല ഭംഗി. ഇതിൻ്റെ ലീഫൊക്കെ കാണുമ്പോൾ ആർക്കായാലും എടുത്ത് വെക്കാൻ തോന്നും. അപ്പോൾ ഇത് കുഞ്ഞുമക്കളുള്ള വീട്ടിൽ വെക്കരുതെന്ന് പറയുന്നത്, ഇത് വെച്ചാൽ ചിലരൊക്കെ പറയുന്ന മരണം വരെ സംഭവിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കറ കയ്യിലൊക്കെ നമ്മുടെ ദേഹത്ത് എവിടെയെങ്കിലും ആയാൽ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കറ ദേഹത്ത് എവിടെയെങ്കിലും ആയാലും ഭയങ്കര ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെയാണ്. പ്രത്യേകിച്ച് ഒരു കെയറും വേണ്ടാത്ത ചെടികളാണ് ഇതെല്ലാം. ഒരു തണ്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ഒരുപാട് പടർന്നുണ്ടാകുന്ന ചെടിയാണ്. ഇതും അതുപോലെ തന്നെ ഒരു ചെടിയാണ്. കലേഡിയം ഇനത്തിൽ വരുന്ന വേറൊരു ചെടിയാണിത്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ചെടിയാണ്. അതുപോലെ തന്നെ കുഞ്ഞുമക്കളൊക്കെയുള്ള വീട്ടിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയാണ് ഇതെന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതിൽ നിറച്ച് മുള്ളും മുള്ളാണ്, മുള്ളും ഇലയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിൽ പൂവ് ഉണ്ടായാൽ കുറേ നാളത്തേക്ക് ആ പൂവ് നിൽക്കുന്ന കാണാം. പക്ഷേ ഈ മുള്ളോ അല്ലെങ്കിൽ ഇതിൻ്റെ നീരോ എന്തെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ദേഹത്തോ എന്തെങ്കിലും തട്ടി കണ്ണിൻ്റെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചശക്തി വരെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് പോയിസണാണ് ഈ ചെടിയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് അപകടം വിളിച്ചു വരുത്തുന്നത്? നമ്മുടെ കുഞ്ഞുമക്കളൊക്കെയുള്ള വീട്ടിൽ ഈ ചെടികളുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റുക. അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ തെറ്റ് വീണ്ടും ചെയ്യരുത്. അപ്പോൾ കുട്ടികളൊക്കെയുള്ള വീട്ടിൽ നിന്ന് ഈ പോയിസണസ് ഉള്ള ഈ ചെടിയെ മാറ്റി നിർത്തുക. നമുക്ക് ഒരുപാട് നല്ല നല്ല ചെടികളുണ്ട്, അതൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.